നമസ്കാരം. കുറച്ചു കാലം മുമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികളെ നിലക്കി നിർത്താൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വിചാരിച്ചാലേ നടക്കൂ എന്നാണ്. അന്നത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു തള്ളി. പക്ഷേ കഴിഞ്ഞ 1-2 മാസം കൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും നിലം തൊടിയിക്കാതെ അറഞ്ചം പുറഞ്ചം ആക്രമിക്കുകയാണ്. വൈദികരും സന്യസ്തരും ശക്തമായി രംഗത്ത് വന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് പാലാ ബിഷപ്പ് നടത്തിയ തുറന്നുപറച്ചിൽ. ഹൈന്ദവ സമൂഹം ഭൂരിപക്ഷമാണെങ്കിലും അടിസ്ഥാനപരമായി വിഭജിക്കപ്പെട്ട് കിടക്കുന്നു. സമുദായ നേതാക്കന്മാർക്ക് സ്വന്തം കുടുംബത്തിന്റെ ആസ്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമേ ഉള്ളൂ. ആത്മീയ നേതാക്കൾക്ക് ഹൈന്ദവ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താനും കഴിയുന്നില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ സംഖ്യയാകുമോ വർഗീയവാദിയാകുമോ എന്ന ഭയമാണ് ഇവിടുത്തെ ഒട്ടുമിക്ക ഭൂരിപക്ഷ സമൂഹത്തിനുമുള്ളത്. അതുകൊണ്ട് സ്വന്തം വിശ്വാസങ്ങളും ആചാരങ്ങളും പോലും പരസ്യമായി ചെയ്യാൻ പലർക്കും കുറച്ചിലാണ്. ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങളും അവരുടെ ഉദ്ദേശവുമെല്ലാം മനസ്സിലാക്കാനുള്ള ബോധമുണ്ടെങ്കിലും പ്രതികരിച്ചാൽ സംഖ്യപ്പട്ടം ചാർത്തി കിട്ടുമോ എന്ന ഭയമാണ് മിക്കവരെയും അതിൽ നിന്ന് അകറ്റുന്നത്. പൗരത്വ പ്രശ്നത്തിന്റെ പേരിൽ സാമൂഹിക ഭ്രഷ്ടൊക്കെ ഇവിടെ ഉണ്ടായത് ആ പേടിക്ക് ആക്കം കൂട്ടി. പൗരത്വ നിയമത്തെ അനുകൂലിച്ച പലരുടെയും ജോലി വരെ ഇസ്ലാമിക തീവ്രവാദികൾ കളയിച്ചു. പല സ്ഥാപനങ്ങളെയും ബഹിഷ്കരിച്ചു. പ്രതികരണം എന്നുണ്ടെങ്കിൽ ഭയവും സംഖ്യവിളി പേടിയും കാരണം എല്ലാവരും മൗനം പാലിച്ചു. ഒള്ളി മീയിട്ട് പോസ്റ്റ് എഴുതി പ്രതിഷേധിക്കുന്ന നിരവധി ആളുകളെ എനിക്കറിയാം. ഹിന്ദുക്കളുടെ ഈ ഭയവും സംഖ്യഭ്രാന്തിങ്ങുമാണ് ഇസ്ലാമിക തീവ്രവാദികളെ കേരളത്തിൽ ഇത്രയും വളർത്തിയത്. പിന്നെ ഹിന്ദു സമുദായത്തിന്റെ ഇക്കാലത്തെയും ശാപമായ തമ്മിലടിയും സഹായിച്ചു. കുറെ ആളുകളെ വിലക്കെടുക്കാനുമായി. ഇതേ തന്ത്രമാണ് ക്രിസ്ത്യാനികളെ നേരിടാനും പ്രകോപിപ്പിക്കാനും ഇസ്ലാമിക തീവ്രവാദികൾ ഉപയോഗിച്ചത്. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. അതിൻ്റെ ഒരു കാരണം ആൾബലം കൊണ്ട് ന്യൂനപക്ഷമാണെങ്കിലും കേരളത്തെ ക്രിസ്തീയ സമൂഹം ലോകത്ത് മുഴുവനുണ്ട് എന്നതാണ്. കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്ത്യാനികളെ ചൊറിഞ്ഞാൽ അത് വലിയ രീതിയിൽ വാർത്തയാകും. ഇവിടുത്തെ ഹിന്ദുക്കളെ അങ്ങോട്ട് കയറി പ്രകോപിച്ച് തിരിച്ചു വാങ്ങിക്കൂട്ടിയിട്ട് പാസിസം, ന്യൂനപക്ഷ പീഡനം എന്ന സ്ഥിരം ക്ലീശ ഇറക്കി ഗൾഫ് പണം കൊണ്ട് വാർത്ത സൃഷ്ടിക്കുന്ന സ്ഥിരം ഐറ്റം ക്രിസ്ത്യാനികൾക്ക് മുന്നിൽ ചെലവാകില്ല. പ്രകോപനമുണ്ടാകുമ്പോൾ ഹിന്ദുക്കളെപ്പോലെ തന്നെ സഹിഷ്ണുതയോടെ ക്രിസ്ത്യാനികളും മിണ്ടാതിരിക്കും. അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഹിന്ദുക്കളെ നിശബ്ദരാക്കാൻ സ്ഥിരമിറക്കുന്ന സംഖ്യച്ചാപ്പ് ഉപയോഗിച്ചാൽ മതിയാകും എന്ന താലിബാനികളുടെ ചിന്തയാണ്. അതേടാ, ഞങ്ങൾ ക്രിസംഖികൾ തന്നെയാണ് എന്ന പ്രതികരണം കൂട്ടത്തോടെ ഉണ്ടായപ്പോൾ തകർന്നടിഞ്ഞത്. ക്രിസ്ത്യാനികളെന്നും അത്യാവശ്യം സംഘടിതരാണ്. യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും അങ്ങനെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ കഴിയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന് ഓരോ രാജ്യങ്ങളിലെയും സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ അത്യാവശ്യം സ്വാധീനമുണ്ട്. കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്ത്യാനികൾക്കെതിരെ കാണിക്കുന്ന ഏതുതരം ചെറ്റത്തരങ്ങളും പണത്തിനു വേണ്ടി ആർക്കു മുന്നിലും മുട്ടിലിടയുന്ന ഇവിടുത്തെ നിഷ്പക്ഷമെന്ന മാധ്യമ ചിന്തയക്കൾ മുക്കിയാലും അത് ലോകം മുഴുവൻ വാർത്തയാകും. ബിഷപ്പിന്റെ പ്രസ്താവന ലോകം മുഴുവൻ അറിയും. അതാണ് സഭയുടെ ശക്തി. ഇതേ പ്രസ്താവന ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈന്ദവ സന്യാസിയായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ അത് വിദ്വേഷ പ്രസംഗമാക്കി മാറ്റാൻ ഇവർക്ക് കഴിയുമായിരുന്നു. മ്യാൻമാറിലെ ബുദ്ധ സന്യാസികളുടെ കാര്യം അറിയാമല്ലോ. അവർ സഹികെട്ട് തുറന്നു പറഞ്ഞപ്പോൾ അത് വിദ്വേഷ പ്രസംഗമാക്കി ശ്രീലങ്കയിലും സന്യാസിമാരെ വിദ്വേഷ പ്രസംഗരാക്കി മാറ്റി. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പണിപാളി. ക്രിസംഗി എന്ന് വിളിച്ചാൽ അതേടാ ഞാൻ ക്രിസംഗിയാണ് എന്ന് പറയുന്നവരെ കണ്ടപ്പോൾ എല്ലാ വീര്യവും ചോർന്നുപോയി. ഞങ്ങളുടെ വിശ്വാസത്തെ അവഹേളിച്ചാൽ തിരിച്ചും ചെയ്യും എന്ന് പരസ്യമായി പറയുക കൂടിയായപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.